നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ദീപാവലിയുടെ സ്പെഷ്യൽ റെസിപ്പീസ് ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മൂന്നാമത്തെ റെസിപ്പിയാണ്. ഇന്നത്തെ റെസിപ്പി ഒരു ഹൽവയാണ്, നമ്മൾ റാഗി വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഹൽവയാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, അങ്ങനെ ഒരുപാട് സമയം നമ്മൾ വിരകിയെടുത്ത് കുറേ സമയമൊന്നും എടുത്തിട്ടുണ്ടാക്കുന്ന ഒന്നല്ല. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റാഗി നമ്മൾ നെയ്യിലിട്ടിട്ടൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, കരിഞ്ഞു പോകാനും പാടില്ല, പക്ഷെ നല്ലപോലെ വറുത്തെടുക്കാനും വേണം. കാരണം അല്ലെങ്കിൽ ഒരു ചെറിയൊരു പച്ച ചൊവ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എന്തായാലും നല്ലൊരു ഹൽവയാണ്, നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പോയിട്ട് എങ്ങനെയാണ് ഈ ഒരു റാഗി ഹൽവ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുവരാം. ഇതിന് വേണ്ടി നമ്മൾ 1 കപ്പാണ് റാഗി ഫ്ലോർ എടുത്തിട്ടുള്ളത്. അതുപോലെ 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്, പൊടിച്ചതാണ്. 1/2 കപ്പ് ഡെസിഗേറ്റഡ് കോക്കനട്ട്, അതുപോലെ തന്നെ 1/2 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പാൽ, തിളപ്പിച്ച പാലാണ് കേട്ടോ, ചൂടൊക്കെ തണിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് അതിങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. പിന്നെ 4 ടേബിൾ സ്പൂൺ നെയ്യ്, 4 എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടിയും കുറച്ചൊക്കെ ചേർക്കാം കേട്ടോ. അപ്പം നോക്കി നോക്കി ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം നമുക്ക് ഈ ശർക്കര ഉണ്ടല്ലോ, ഒന്ന് ഉരുക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തു. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ശർക്കര ഇട്ട് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ നല്ലപോലെ ഉരുക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പാൻ എടുക്കുമ്പോൾ കുറച്ച് വിസ്താരമുള്ള പാൻ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം അതിലേക്ക് നമുക്ക് ആദ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് റാഗി ഇട്ട് കൊടുക്കാം, അതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ട്, പാൽപ്പൊടി. ഇത് 3 കൂടെ ഒന്ന് നെയ്യിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാൻ പോവാണ്. 2-3 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. നെയ്യ് വേണമെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 4 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ നെയ്യിൽ കിടന്നിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊടിയുടെ മണമൊക്കെ അങ്ങനെ മാറി വരും. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഉണ്ടല്ലോ, അതൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതായത് ഇപ്പോൾ പാൻ ഇങ്ങനെ വിട്ട് വരുന്ന പരുവത്തിലായതുകൊണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കുകയാണ്. പാലൊഴിച്ചു നോക്കുമ്പോൾ നമ്മൾ 1 കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷേ നോക്കി നോക്കി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കറിയാലോ, ഒന്ന് പാലൊക്കെ വറ്റി ഇതുമായിട്ട് ചേർന്ന് വരുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതാ ഇതിപ്പോ നല്ലപോലെ പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഏലക്ക പൊടിച്ച് ചേർക്കാം. അതിനുശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അവിടെ പാനൊന്ന് നല്ലപോലെ വിട്ട് വരുന്നുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു ബൗളിലേക്ക് ആക്കി കൊടുക്കുകയാണ്. നമുക്ക് കട്ട് ചെയ്തൊക്കെ എടുക്കണ്ട, അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പം നമ്മൾ ഈ ഒരു ഗ്ലാസ് ബൗളിലേക്കാണ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് നെയ്യൊക്കെ ആക്കിയിട്ട് ഒന്ന് ആക്കി കൊടുക്കാം. നെയ്യെല്ലാം തട്ടി കൊടുക്കാം. ഇത് ഈ ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പം ഇനി ഇത് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇങ്ങനെ പരത്തി നമുക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ കുറച്ച് വലുപ്പമുള്ളതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ഫില്ല് ചെയ്യാത്തത് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗീ തടവിയിട്ട് ഒന്നിങ്ങനെ
സ്പൂൺ വെച്ചിട്ട് ഇതാക്കി എടുക്കാം കേട്ടോ. ഇനി ഇത് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് നല്ല ചൂടല്ലേ ഇതിപ്പോൾ, അപ്പം ഈ ചൂട് വിട്ടതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലപോലെ സെറ്റാവും, ഒരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇപ്പം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗീ ആക്കിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചൂട് ഒന്ന് തണിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം, ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം, അതിന് ശേഷം നമുക്കത് സെർവ് ചെയ്യാം. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂറായിട്ടോ പുറത്തെടുത്തിട്ടുണ്ട്, ഇപ്പോൾ തണുപ്പൊക്കെ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇത് കട്ട് ചെയ്ത് എടുക്കാൻ പോവാണ്. കണ്ടോ, നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ മെയിനായിട്ട് ഇതിൽ ഉപയോഗിച്ച സാധനം റാഗിയാണെന്ന് ആരെങ്കിലും പറയോ? അപ്പൊ കണ്ടല്ലോ നമ്മുടെ റാഗി ഹൽവ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ഒരു നെയ്യിൽ കിടന്ന് നല്ലപോലെ ഒന്ന് ഒന്ന് എന്താ പറയുക മൂപ്പിച്ചെടുക്കണം, അതൊന്ന് ശ്രദ്ധിക്കണം. അതിപ്പോൾ എന്ത് പൊടിയായിട്ടുണ്ടെങ്കിലും അങ്ങനെ മൂപ്പിച്ചെടുത്താലേ ആ ഒരു പച്ച മണം അല്ലെങ്കിൽ ഒരു പച്ച ചൊവ മാറിക്കിട്ടുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഒരു നല്ല ഹൽവയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസായിട്ട് അറിയിക്കുക. അതുപോലെ നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.